നമസ്കാരം അരിക്കൊമ്പൻ വികൃതിയാണ് വീടുകൾ തകർത്തിട്ടുണ്ട് കൃഷി സ്ഥലം നശിപ്പിച്ചിട്ടുണ്ട് ഏഴുപേരെ വക വരുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് കൊണ്ടുപോകുമ്പോൾ ചിന്ന കരച്ചിൽ വരും ഇന്ന് ആനയും മയക്കുപിടി വെച്ച് തളച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ കൊണ്ടുപോകുമ്പോൾ പലരും കരയുന്നുണ്ടായിരുന്നു അമ്മമാർക്ക് കുട്ടികളെ നഷ്ടപ്പെട്ട പോലെ സ്വന്തം മകനെ എന്ന നിക്കുമായി അകറ്റുന്ന പോലെ ഒന്നും പറയാനാവാതെ വാക്കുകൾ മുറിഞ്ഞ് പലരും കണ്ണീര് തുടയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും പറയാനില്ലാതായി എന്നാ പറയാനാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവൻ പോകുമല്ലേ പിന്നെ എന്നാ പറയാനാ എൻ്റെ മകൻ പോകുന്നത് പോലെ തന്നെ എന്റെ മകനെ ഒരു ദിവസം പോലും കാണാതെ താങ്ങാൻ പറ്റില്ല അതുപോലെയാണ് ഇപ്പൊ അവനെ കൊണ്ടുപോകുന്നതെന്ന് ഒരമ്മ പറഞ്ഞു അരിക്കൊമ്പനെ അവന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ പറിച്ചെറിയുകയാണ് നഗരവാസികൾ എന്തൊക്കെ പറഞ്ഞാലും ചിന്നക്കനാലുകാർക്ക് അരിക്കൊമ്പനയുടെ വാത്സല്യമാണ് വികൃതി തരങ്ങൾ പലതും പൊറുക്കാൻ വിഷമമെങ്കിലും അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് അവർ ആനയെ ഒരേ സമയം പേടിയും കമ്പവും വാത്സല്യവുമാണ് മലയാളികൾക്ക് പറഞ്ഞു പകർന്നു കേൾക്കുന്ന ആനക്കഥകൾ എത്രയോ ഇടുക്കിയിലെ ചിന്നക്കനാൽ ആനയിറങ്കൽ ശാന്തൻപാറ മേഖലകളിൽ പൂണ്ടുവിളയാടുന്ന അരിക്കൊമ്പനെക്കുറിച്ചും കഥകൾ എത്രയോ കുട്ടിക്കാലത്തെ അമ്മയെ നഷ്ടപ്പെട്ട അരിക്കൊമ്പൻ പിൽക്കാലത്ത് ഒരു റിബലായി എന്നാണ് ഒരു കഥ മുപ്പത്തിയാറ് വർഷം മുമ്പത്തെ കഥയാണ് നാട്ടുകാർ പറയുന്നത് കേട്ടാൽ കെട്ടുകഥയാണെന്ന് തോന്നും പക്ഷേ അതല്ല അനുഭവ കഥയാണെന്ന് അവർ ആണയിട്ട് പറയും അമ്മയുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും അമ്മയെ നഷ്ടപ്പെട്ട ഏലക്കാടുകൾക്കിടയിലെ സ്ഥലത്ത് വരാറുണ്ടത്രേ ആദ്യം കൂട്ടാനകൾക്കൊപ്പം പിന്നീട് ഇരുപത് വർഷമായി ഒറ്റയ്ക്കും അരിക്കൊമ്പൻ വന്നുപോകുന്നു അരിക്കൊമ്പൻ പെട്ടെന്നൊരു നാൾ വിലനായതല്ലെന്നും നാട്ടുകാരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം മനുഷ്യനും മൃഗവും തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ വളർന്ന് അവരുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യർ വില്ലരായി കടന്നുകൂടിയപ്പോൾ അരിക്കൊമ്പനും വില്ലനായി എന്നതാണ് കഥയുടെ സാരം ആ കഥ ടെലിവിഷൻ ചാനലിൽ ഒരു നാട്ടുകാരൻ മുമ്പ് പറഞ്ഞതിങ്ങനെ എൺപത്തിയേഴ് ഡിസംബർ ഡേറ്റ് കൃത്യമായി ഓർക്കുന്നില്ല ഈ ആന അതിന്റെ തൊട്ടുകിഴക്കിയ സൈഡിൽ എങ്ങനെ അവശ്യായി നിൽക്കുവാണ് പതുക്കെ ആന അവിടെ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുന്നിൻ്റെ മുകളിൽ വന്നപ്പോൾ കയ്യാലക്കെട്ടയിൽ ചവിട്ടി കയ്യാല സഹിതം പറഞ്ഞ് ആന താഴേക്ക് വീണു കയ്യാലക്കെട്ടേന്ന് വീണ് ആനയ്ക്ക് എഴുന്നീക്കാൻ പറ്റാതെ വന്നു ബാക്കി ആനകൾ കൂടി എഴുന്നേൽപ്പിക്കാൻ നോക്കി നടക്കാതെ വന്നപ്പോൾ അതുങ്ങൾ പോയി കുഞ്ഞും തളയും അവിടെ നിന്നു രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ആന ചരിഞ്ഞു മൂന്നാമത്തെ ദിവസം ഒരു ദിവസം ഈ കുഞ്ഞു കുഞ്ഞുകൂടെ നിന്നു മൂന്നാമത്തെ ദിവസം കൂട്ടാന വന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി അരിക്കൊമ്പന് അന്ന് ഉദ്ദേശം രണ്ട് വയസ്സ് ഇടത്തരം പോത്തിന്റെ അത്രയും ഉയരം കൊമ്പ് ഒരു സിഗരറ്റിന്റെ നീളത്തിൽ അത്രയും നീളത്തിൽ പുറത്തേക്ക് വരണേ ഉള്ളൂ അവനാന്ന് ഞങ്ങൾ കൃത്യമായി പറയാൻ കാരണം വർഷാവർഷം ആ ആന ഇവിടെ വരാൻ തുടങ്ങി ആദ്യം കൂട്ടമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അവൻ ഇച്ചിരി പ്രായമായി കഴിഞ്ഞപ്പോൾ ഇരുപത് വർഷമായിട്ട് അവൻ തന്നെയാണ് വരുന്നത് അതാണ് ഈ ആനയാണെന്ന് പറയാൻ കാരണം അമ്മയെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടതിന്റെ വൈരാഗ്യം കാരണമാകാം ആളുകളെ ഓടിക്കാൻ തുടങ്ങിയത് ഇത് കെട്ടുകഥയല്ല അനുഭവത്തിലുള്ള കഥയാണ് കൃത്യമായിട്ട് അറിയാം ഈ നവംബർ അവസാനവും അരിക്കൊമ്പൻ അമ്മ ചരിഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു ഈ സ്ഥലത്ത് വന്ന് കൃത്യമായിട്ട് അവൻ്റെ അമ്മ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് അരമണിക്കൂർ നേരം സൈലന്റായി നിന്ന് താഴെ ഇറങ്ങിപ്പോയി അവിടെ നോക്കിയേച്ചാണ് അവൻ തിരിച്ചു കയറിപ്പോയതെന്നും നാട്ടുകാരൻ പറയുന്നു ഈ കഥ മാത്രമല്ല തന്റെ ഇണയ്ക്കും കുഞ്ഞിനുമൊപ്പം കൂട്ടത്തിന്റെ രക്ഷകനായി നടക്കുന്ന അരിക്കൊമ്പന്റെ ദൃശ്യങ്ങളും ഇതിനകം മനുഷ്യർ കണ്ടു കഴിഞ്ഞു കൂട്ടം തെറ്റിയ കുട്ടിയാനെ തേടി പിടിച്ച് കൂട്ടിലാക്കുന്നതിൽ വേവലാതിപ്പെടുന്ന പാവം ശാന്തനായ അരിക്കൊമ്പൻ റേഷൻ കടകൾ തകർത്ത് അരി തിന്നുന്ന അരിക്കൊമ്പന്റെ മറ്റൊരു മുഖം വീഡിയോയിൽ ഈ മുഖം കണ്ടിട്ട് ആളുകൾ കമന്റിലൂടെ ചോദിക്കുന്നു ദൈവങ്ങളെ ഈ ആനയെ അവന്റെ കാട്ടിൽ ജീവിക്കാൻ അനുവദിക്കൂ എന്തായാലും സർക്കാരും വനംവകുപ്പും അരിക്കൊമ്പനെ കൂട്ടിലിടണം എന്ന അഭിപ്രായകരായിരുന്നു അരിക്കൊമ്പൻ അപകടകാരി എന്നാണ് ഹൈക്കോടതിയിൽ വനംവകുപ്പിന്റെ സത്യവാങ്മൂലം നൽകിയത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ചിന്നക്കനാൽ ശാന്തൻപാറ ഭാഗത്ത് മുപ്പത്തിനാല് പേർ ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതിൽ ഏഴുപേരെ കൊന്നത് അരിക്കൊമ്പനാണ് മൂന്ന് മാസത്തിനിടെ മുപ്പത്തിയൊന്ന് കെട്ടിടങ്ങൾ തകർത്തു രണ്ടായിരത്തി പതിനേഴിൽ മാത്രം തകർത്തത് അൻപത്തിരണ്ട് വീടുകളും ഷോപ്പുകളുമാണ് നിലവിലെ പ്രദേശത്തു നിന്ന് അരിക്കൊമ്പനെ മാറ്റേണ്ടത് അനിവാര്യമെന്ന വനംവകുപ്പ് ശക്തമായ നിലപാടെടുത്ത് അരിക്കൊമ്പനെ നേരത്തെ പലതവണ പിടികൂടി മാറ്റിയതാണ് പക്ഷേ വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു